കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ എന്നപോലെ ഉമ്മൻചാണ്ടി പിടിച്ച പിടിയാലെ ഇക്കുറിയും നിൽക്കുകയാണ് രണ്ടുപേർക്ക് വേണ്ടി. കഴിഞ്ഞ തവണയും ആ പിടി മുറുക്കിയ ബാബുവിന് വേണ്ടി ഇക്കുറിയും ഒരു പിടിയിട്ടിരിക്കുന്നു. മറ്റൊരു പിടി കെ സി ജോസഫിന് വേണ്ടിയാണ്. കഴിഞ്ഞ തവണ അത് ബെന്നി ബെഹനാനൊക്കെ വേണ്ടിയിട്ടായിരുന്നെങ്കിൽ ഇത്തവണ കെ സി ജോസഫിന് വേണ്ടിയാണ് ഉമ്മൻചാണ്ടിയുടെ പിടി മുറുക്കിയിരിക്കുന്നത്. ഇരിക്കൂറിൽ നിന്ന് രക്ഷപ്പെട്ടോടുന്ന കെ സിയെ കാഞ്ഞിരപ്പള്ളിയിൽ മത്സരിപ്പിക്കുക എന്നുള്ളൊരു മോഹമാണ് ഉമ്മൻചാണ്ടിക്കുള്ളത്. ഇത്രയുമായിട്ടും കെ സി ജോസഫിന് മതിയായിട്ടില്ല. ഇനി കാഞ്ഞിരപ്പള്ളിയിൽ കൂടി ജനസേവനം നടത്തിയാൽ മാത്രമേ തൃപ്തിയാകൂ എന്നുള്ള ആഗ്രഹം അദ്ദേഹം പ്രകടിപ്പിക്കുമ്പോൾ കെ സി ജോസഫിൻ്റെ സ്വന്തം ആശാനായ ഉമ്മൻചാണ്ടിക്ക് എന്തായാലും മിണ്ടാതിരിക്കാൻ സാധിക്കില്ല. എന്തൊരവസ്ഥയാണിത്. ബാബുവിൻ്റെ കാര്യത്തിൽ ബാബുവിനെ ഇപ്പോൾ വിജിലൻസ് വിശുദ്ധനാക്കിയിരിക്കുന്നു. ബാബുവിൻ്റെ പേരിൽ പ്രശ്നങ്ങളൊന്നുമില്ല, കേസ് നിലനിൽക്കുന്നതല്ല എന്ന് പറയുന്നു. ക്ലീൻ ചിറ്റ് നൽകിയിരിക്കുകയാണ്. ആ നിലയിൽ ബാബുവിനെതിരെ ഉയർന്ന ഏറ്റവും വലിയ ആരോപണം അത് ഈ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് തന്നെ ഇല്ലാതാകുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ബാബുവിൻ്റെ വിധി എഴുതിയ ആരോപണമായിരുന്നു. അതിൽ അന്വേഷണം നടത്തിയിട്ട് ഇപ്പോൾ ക്ലീൻ ചിറ്റ് നൽകാൻ വിജിലൻസ് തീരുമാനിക്കുമ്പോൾ ബാബുവിന് വേണ്ടി ഉമ്മൻചാണ്ടി ശബ്ദമുയർത്തുന്നതിൽ അർത്ഥമുണ്ട് എന്നെങ്കിലും പറയാം. കാരണം ഒരു തവണ ആ ഒരു ആരോപണത്തിൻ്റെ പേരിൽ മാത്രം ജനകീയ കോടതിയിൽ തിരസ്കരിക്കപ്പെട്ട ബാബുവിന് വിജിലൻസ് ക്ലീൻ ചിറ്റ് നൽകുമ്പോൾ തന്നെ ഇനി ജനകീയ കോടതിയിലും താൻ തെറ്റുകാരനല്ല എന്ന് ബോധ്യപ്പെടുത്തുന്നതിനുള്ളൊരവസരം കൂടി നൽകുക എന്നുള്ളതിനെ നമുക്ക് ന്യായീകരിക്കാം. പക്ഷേ കെ സി ജോസഫിൻ്റെ കാര്യത്തിൽ ഉമ്മൻചാണ്ടി എന്തിനാണിങ്ങനെ ശാഠ്യം പിടിക്കുന്നത് എന്നതാണ് മനസ്സിലാകാത്തത്. ഉമ്മൻചാണ്ടി തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ അനിവാര്യമായ ഒരു ഘടകമാണോ എന്നുള്ള ചോദ്യം കോൺഗ്രസിൽ പ്രകടമായി തന്നെ ഉയരുന്നുണ്ട്. പക്ഷേ ഈ ക്രൈസ്തവ വിഭാഗത്തെയൊക്കെ ഇടഞ്ഞു നിൽക്കുന്നവരെയൊക്കെ കൂടെ നിർത്താൻ ഉമ്മൻചാണ്ടിക്ക് സാധിക്കും എന്നുള്ള വിലയിരുത്തലിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തെ വീണ്ടും കളത്തിലിറക്കാൻ തീരുമാനിച്ചത്. പക്ഷേ എത്രമാത്രം ഉമ്മൻചാണ്ടിയുടെ വരവ് കൊണ്ട് ക്രൈസ്തവ വിഭാഗത്തിൽ ഒരു തിരിച്ചുവരവിനുള്ള അല്ലെങ്കിൽ പൂർണ്ണമായി കൂടെ നിൽക്കുന്നതിനുള്ള ഒരു വികാരമുണ്ടാകും എന്നുള്ളതിനെക്കുറിച്ച് യു ഡി എഫിന് ഇപ്പോഴും ഒരു ധാരണയില്ല. അതുണ്ടാകണമെങ്കിൽ സ്ഥാനാർത്ഥി നിർണയത്തിൽ ചില ഘടകങ്ങൾ ഉണ്ടാകണം. ആ ഘടകങ്ങൾ എന്തായാലും ഇപ്പോഴത്തെ ചർച്ചയിൽ പൂർണ്ണമായി കോൺഗ്രസ് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. നോക്കൂ, ഇപ്പോൾ തന്നെ സ്ഥാനാർത്ഥികളുടെ ബാഹുല്യമാണ് ഓരോ മണ്ഡലങ്ങളിലും. ഇത്രയും നാൾ പിന്നെ എന്തു ചെയ്യുകയായിരുന്നു എന്നാണ് ഹൈക്കമാൻഡ് ചോദിക്കുന്നത്. ഓരോ മണ്ഡലത്തിലും 5, 6, 10 ഒക്കെ സ്ഥാനാർത്ഥികളുണ്ട്. അപ്പോൾ അതിൽ ഒരാളെ തിരഞ്ഞെടുക്കുക എന്ന് പറയുന്ന ദൗത്യത്തിലേക്ക് ഈ നേതൃത്വത്തിന് എന്തുകൊണ്ട് ഇതുവരെ എത്താൻ സാധിച്ചില്ല എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവരുടെയും വ്യക്തിപരമായ താല്പര്യങ്ങളാണ്. ആ വ്യക്തിപരമായ താല്പര്യങ്ങൾക്ക് അപ്പുറം വിജയസാധ്യതയാകും മാനദണ്ഡമെന്ന് പറയുമ്പോൾ വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികൾ ഒരു മണ്ഡലത്തിൽ ഇങ്ങനെ 20 പേരൊന്നുമില്ല, 1-2 പേരേ ഉള്ളൂ. ആ 1-2 പേരിൽ നിന്ന് ഏറ്റവും അനുയോജ്യമായ ഒരാളിനെ തിരഞ്ഞെടുക്കുക എന്ന് പറയുന്നത് കോൺഗ്രസിനെ പോലുള്ള ഒരു സംഘടനയ്ക്ക് അത്ര ബാധ്യതയുള്ള കാര്യമൊന്നുമല്ല. അപ്പോൾ അസമിലൊക്കെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടവർ ഒരു വലിയ പടി മുന്നിലാണ്. BJP കഴിഞ്ഞ തവണ പിടിച്ചെടുത്ത സീറ്റുകളിൽ നേരത്തെ തന്നെ സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചു കഴിഞ്ഞു. അവർ അവിടെ അടിസ്ഥാന പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. അതൊക്കെ കൊണ്ടാണ് ഈ സർവേയിലൊക്കെ കോൺഗ്രസ് ഒരുപടി മുന്നിലേക്ക് എത്തുന്നു എന്നുള്ള സൂചന നൽകുന്നത്. തകർച്ചയിൽ നിന്നുള്ളൊരു വമ്പൻ തിരിച്ചുകയറ്റത്തിനുള്ള സാധ്യതയുണ്ട് എന്ന് വിലയിരുത്തുന്നത്. ഇവിടെ അത് സംഭവിക്കാത്തത് ഒരു മുന്നൊരുക്കങ്ങളും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ഡയലോഗുകൾ അടിച്ചുകൊണ്ട് നടക്കുക എന്നുള്ളതിനപ്പുറം ഒരടിസ്ഥാന വർക്കുകളും ഒരു മണ്ഡലങ്ങളും കേന്ദ്രീകരിച്ച് ചുരുങ്ങിയ പക്ഷം CPMൽ നിന്ന് പിടിച്ചെടുക്കേണ്ടുന്ന മണ്ഡലങ്ങൾ കണക്കാക്കി അവിടെയെങ്കിലുമൊക്കെ ആളുകളെ സജ്ജരാക്കി നിർത്തേണ്ടതല്ലേ? അതുപോലും ഉണ്ടായില്ല. എന്നിട്ടാണ് ഏറ്റവും ഒടുവിൽ ഉമ്മൻചാണ്ടിയെപ്പോലുള്ള ആളൊക്കെ ഈ കെ സി ജോസഫിനും ബാബുവിനും ഒക്കെ വേണ്ടി ഇങ്ങനെ വലിയ പിടിവലികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്താകുമോ എന്തോ.